മൂന്ന് ഭക്ഷണ രീതികളാണ് ഉള്ളത്. ഒന്ന് നമ്മൾ ഉപ്പ് ചേർക്കൽ, രണ്ട് നമ്മുടെ പിന്നെ ഷുഗർ ചേർക്കൽ, മൂന്ന് എണ്ണ എണ്ണ ഉപയോഗിക്കൽ. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിനെ ടേസ്റ്റ് ഉള്ളതാക്കുന്നത്. ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മനുഷ്യർക്ക് ഉപ്പിൻ്റെ ഉപയോഗം കൂടുന്നത് കൊണ്ടാണ്. തെറാപ്പിയൊക്കെ മാറ്റി നിർത്തി മരുന്ന് ചികിത്സ എന്ന് പറയുമ്പോൾ അത് അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, എത്ര കാലം ഇത് എടുക്കേണ്ടി വരും, അങ്ങനെ ഒരു കണക്കുണ്ടോ അതോ ഇത് ഡിപ്പെൻസ് ആണോ? മരുന്ന് ചികിത്സ നമ്മൾ ആദ്യമൊക്കെ തുടങ്ങുന്നത് ഹോർമോൺസ് കൊടുക്കത്തില്ല. ഹോർമോൺ കൊടുക്കുന്നത് വളരെ ഒരു ലേറ്റർ സൈഡിലേ ഉള്ളൂ. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ബി കോംപ്ലക്സ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്സും ആണ് കൊടുക്കുന്നത്. പിന്നെ PMDD ഉള്ള ആൾക്കാർക്ക് സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും. അതുപോലത്തെ ഹാലോപിനോൾ പോലത്തെ ആൻറ്റി ഡിപ്രസൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ചില കേസസിൽ നമുക്ക് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അടങ്ങിയ ഗുളികകളോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ തന്നെയുള്ള ഗുളികകളോ സെറട്ടോണിൻ എന്ന ഒരു ഹോർമോണിനെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും അതിൻ്റെ സന്തുലിത അവസ്ഥ ശരിയാക്കുന്നതുമായ മെഡിറ്റേഷൻസും വേണ്ടി വരും. പക്ഷേ നമ്മൾ ഒരിക്കലും ഈ കാര്യത്തെ ഇഗ്നോർ ചെയ്യരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ PMDD എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ അവസ്ഥ ഫേസ് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതലും സൈക്കോതെറാപ്പികളൊക്കെ വേണ്ടി വരുന്നത്. അത് എന്താ പറയുന്നത്, അതൊരു സാധാരണ രീതി എന്ന് കരുതി അതിനെ അവഗണിച്ച് പോകരുത് എന്നുള്ളതാണ് മാഡം നേരത്തെ സൂചിപ്പിച്ചത്. ഒരു പക്ഷേ വിഷാദമൊക്കെ കൂടി, അതായത് ഇതിന്റെ ഒരു മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്നത് കുറച്ച് എക്സ്ട്രീം ആയിരിക്കും. അതെ അതെ അതെ, ഉൽക്കണ്ഠയും വിഷാദമൊക്കെ. അപ്പം പ്രേക്ഷകരെ കുറെ കൂടെ വ്യക്തമായി മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാം. അതുപോലെ മാം നേരത്തെ ലൈഫ് സ്റ്റൈലിന്റെയും എക്സസൈസിന്റെയും ഒക്കെ കാര്യം പറഞ്ഞാൽ കൂടെ മാം ഉപ്പിന്റെ കാര്യം എനിക്ക് തോന്നുന്നു സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ടേസ്റ്റ് ബഡിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. കാര്യം എന്നു വെച്ചാൽ ഇപ്പം നമ്മൾ ചുമ്മാ ആലോചിച്ച് നോക്കിക്കേ, ഒരു കൊച്ചിന് പാൽ കൊടുക്കുന്ന ഒരു കൊച്ചിന് സത്യം പറഞ്ഞാൽ അമ്മയുടെ മുലപ്പാലിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല. പക്ഷെ ആ കൊച്ചിന് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പം അതേപോലെ തന്നെ ഒരു പാവയ്ക്ക കൊടുത്ത് വളർത്തുന്ന ഒരു കൊച്ചാണെങ്കിൽ ആ പാവയ്ക്ക കൊച്ച് വലുതായി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ഏത് ഭക്ഷണം, ഏത് ടൈപ്പുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നു അതാണ് നമ്മുടെ നമുക്കൊരു ഇഷ്ടമുള്ള ഭക്ഷണമായി തീരുന്നത്. ഇപ്പം നമ്മുടെ രുചിയെ കൂട്ടുന്ന മൂന്ന് ഘടകങ്ങളാണ് ഉള്ളത്, മൂന്ന് ഭക്ഷണ രീതികളാണ് ഉള്ളത്. ഒന്ന് നമ്മൾ ഉപ്പ് ചേർക്കൽ, രണ്ട് നമ്മുടെ പിന്നെ ഷുഗർ ചേർക്കൽ, മൂന്ന് എണ്ണ ഉപയോഗിക്കൽ, അതായത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കൽ. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിനെ ടേസ്റ്റ് ഉള്ളതാക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഉപ്പിൻ്റെ ഉപയോഗം വല്ലാണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒത്തിരിയും നമ്മുടെ എന്താ നമ്മുടെ ശാരീരിക മറ്റ് പ്രശ്നങ്ങളിലേക്ക് വരുത്തും. നമുക്ക് ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ അത് ഉണ്ടാകലോ മാത്രമല്ല, ഹൈപ്പർ ടെൻഷനും കാർഡിയാക് പ്രോബ്ലം ഒക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കി വളരെയധികം കാര്യങ്ങളെ നമുക്ക് ബാധിക്കുന്നതാണ് നമ്മുടെ ഉപ്പിൻ്റെ ഉപയോഗം. ഈവൻ നമ്മൾ ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രവർത്തനശേഷി കുറവാണെന്ന് നമ്മൾ കാണുമല്ലോ. അവർ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മനുഷ്യർക്ക് ഉപ്പിൻ്റെ ഉപയോഗം കൂടുന്നത് കൊണ്ടാണ്. നമ്മൾ ഇപ്പം നമ്മൾ നോക്കി എല്ലാ ജങ്ക് ഫുഡിലും അതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം സോസേജ് എന്നൊക്കെ പറയുന്ന സാധനം, എനിത്തിങ് ദാറ്റ് ഈസ് പ്രോസസ്ഡ് വിൽ ഇൻക്രീസ് ദ കാലറി ഓഫ് ദാറ്റ് ഫുഡ് ബട്ട് റെഡ്യൂസസ് ദ ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് ദാറ്റ് ഫുഡ്. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സാധനങ്ങൾ, എന്ത് സാധനം, ഇപ്പം നമ്മൾ മീനൊക്കെ നല്ല സാധനമാണ്, പക്ഷേ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ മേക്കിംഗ് ഇറ്റ് ജങ്ക് ആൻഡ് ഓൾസോ വി ആർ ഇൻക്രീസിങ് ദ കാലറി ഓഫ് ദാറ്റ് ഫുഡ്. അപ്പം നമ്മളിപ്പോൾ ഒരു പൊട്ടേറ്റോ, ഒരു 100 ഗ്രാം പൊട്ടേറ്റോ നമ്മൾ എടുത്തിട്ട് അത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാലറി നോക്കിക്കുക 67 കാലറിയേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 10 ടൈംസ് അടക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം എവറിത്തിങ് ദാറ്റ് ഈസ് ഫ്രൈഡ് വിൽ മേക്ക് ദാറ്റ് ജങ്ക് ആൻഡ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പൊട്ടറ്റോയുടെ കൂട്ടത്തിൽ ചിപ്സിൻ്റെ കൂട്ടത്തിലൊക്കെ ഉപ്പും കൂടി ഇടും ടേസ്റ്റ് കിട്ടാനായിട്ട്. അപ്പം അറിയാലോ എന്തേരെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ കഴിക്കുന്നത്, എന്തിനാണ് നമ്മൾ കാശ് കൊടുത്തിട്ട് അസുഖങ്ങൾ വാങ്ങിക്കുന്നത്, എന്തിനാണ് നമ്മുടെ ശരീരത്തെ ചീത്തയാക്കുന്നത്. അപ്പോൾ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളിൽ ഉപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്.